മലപ്പുഴ മണ്ണഞ്ചേരിയിലെ 18 സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികളും ഇത്തവണ സ്കൂളിലെത്തുക പുതുവസ്ത്രവും പഠനോപകരണങ്ങളുമായിട്ടായിരിക്കും. പി കൃഷ്ണപിള്ള ട്രസ്റ്റിന്റെ പ്രവർത്തകരാണ് 1400 കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് പുതിയ വസ്ത്രങ്ങളും ബാഗും പുസ്തകവും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നത്. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത സംഭാവനയും ശേഖരിച്ച വസ്ത്രവും എന്തിന് സ്വകാര്യ ബസ്സുകൾ വരെ ഒരു ദിവസത്തെ കളക്ഷൻ ഇവർക്ക് വേണ്ടി നീക്കിവെച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ പി കൃഷ്ണപിള്ള ട്രസ്റ്റിന്റെ പ്രവർത്തകർ കഴിഞ്ഞ ഒരു മാസമായി ഊണും ഉറക്കവും ഒഴിച്ചുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു ഇതുപോലെ വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും സംഘടിപ്പിക്കാൻ. ആലപ്പുഴയിലെ 18 സ്കൂളുകളിലെ അധ്യാപകരിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് വാങ്ങി. ബഡ്സ് സ്കൂളുകളും അനാഥാലയങ്ങളും എയ്ഡ്സ് രോഗബാധിതരുടെ കുഞ്ഞുങ്ങളും കൂടെ പട്ടികയിലിടം നേടി. ആകെ 1400 കുട്ടികൾ. ഇതിനുവേണ്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയതോടെ വലിയ സഹായങ്ങൾ പല ഭാഗത്തുനിന്നും വന്നു. 100 ആളുകൾ പുതിയ വസ്ത്രം വാങ്ങി നൽകി. മണ്ണഞ്ചേരിയിൽ 9 സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ കളക്ഷൻ പൂർണ്ണമായും ഇവർക്ക് വേണ്ടി നീക്കിവെച്ചു. 200, 100, 50 വസ്ത്രങ്ങൾ വരെ ചില തുണിക്കടകൾ നൽകി. കിട്ടിയ സാമ്പത്തിക സഹായം വെച്ച് പഠനോപകരണങ്ങളും വാങ്ങി. വാടിയ മുഖങ്ങളും പഴയ വസ്ത്രങ്ങളുമായി ചില വിദ്യാർത്ഥികളെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ എത്തുന്നുണ്ട്. അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് സഹായം എത്തിക്കുക എന്നുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ശേഖരിച്ച് നേരത്തെ അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിലും മറ്റും വിതരണം ചെയ്തിരുന്നു. ഈ പ്രവർത്തനത്തിൽ നിന്നാണ് പുതിയ വസ്ത്രങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നൽകാനുള്ള തീരുമാനമുണ്ടായത്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.